എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം 99% പൂർത്തിയായി എന്നുള്ളതാണ് വിവരം. ഇനി ലഭിക്കാനുള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷനാണ്. പെൻഷൻ വിതരണം എന്നുണ്ടാകും എന്നുള്ളതും സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. പിന്നെ 3 ദിവസം റേഷൻ കട അവധിയാണ്. സെപ്റ്റംബർ 1 വെള്ളിയാഴ്ച സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വിതരണം തുടങ്ങും. ഈ വിവരങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഓണത്തിന് ശേഷം എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുമെന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ഓണത്തിന് സർക്കാരിന് വന്നിട്ടുള്ള ചെലവ് 19,000 കോടി രൂപയാണ്. കേന്ദ്രം നൽകിയിട്ടുള്ള കടമെടുപ്പ് പരിധിയിലെ ഏതാണ്ട് മുഴുവൻ തുകയും കടം എടുത്ത് തീർത്തിട്ടുണ്ട്. ഇനി പെൻഷൻ വിതരണം ചെയ്യണമെങ്കിലും മറ്റ് ചിലവുകൾക്ക് തുക കണ്ടെത്തുന്നതിനും വലിയ പ്രയാസം നേരിടേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം നിലവിലുള്ളതുപോലെ തന്നെ പോവാനാണ് സാധ്യത. അതായത് ഇനി ലഭിക്കാനുള്ള ജൂലൈ ഓഗസ്റ്റ് പെൻഷനിൽ 1 മാസത്തെ തുക ജൂലൈ മാസത്തെ തുക മാത്രമായിരിക്കും ലഭിക്കുക. ഇതിൻ്റെ പ്രഖ്യാപനം 1 ആഴ്ചക്കുള്ളിലുണ്ടാകും. അതായത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ പെൻഷൻ വിതരണം സാധാരണ നടക്കുന്നതുപോലെ 20-ാം തീയതിയോടുകൂടി സജീവമാവാനാണ് സാധ്യത. ഓണപ്പെൻഷനുമായി ബന്ധപ്പെട്ട ആദ്യ അറിയിപ്പ് ഓഗസ്റ്റ് 4 വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ 5. ഇതിന് തൊട്ട് മുമ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത. പ്രഖ്യാപിച്ചാലും തുക ആളുകളുടെ കയ്യിലും അക്കൗണ്ടുകളിലും എത്താൻ 20-25 തീയതികളെങ്കിലും ആകും. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം ഈ മാസം 31. അത് കഴിഞ്ഞാലും എല്ലാ മാസവും ആദ്യ 20-ാം തീയതി വരെ പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടക്കുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം നേരത്തെ തീരുകയാണ്. ഓഗസ്റ്റ് 28 ഇന്ന് തിങ്കളാഴ്ചയോടുകൂടി ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും. പിന്നെ വരാനുള്ളത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണമാണ്. 3 ദിവസമാണ് സംസ്ഥാനത്ത് റേഷൻ കടകൾക്ക് ഓണ അവധി. ഇന്ന് ഉത്രാടം ദിനമായ 1-ാം ഓണത്തിൽ റേഷൻ കട പ്രവർത്തിക്കുമ്പോൾ തിരുവോണം, 3-ാം ഓണം, 4-ാം ഓണം എന്നീ ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ്. ഇതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുള്ള എല്ലാ ഓണം വിപണികളും ഇന്ന് ഓഗസ്റ്റ് 28 അവസാനിക്കുകയാണ്. ഓണക്കിറ്റ് വിതരണം സർക്കാർ പറഞ്ഞ തോതിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ വിതരണം ഓണത്തിന് ശേഷം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോഴും തുടരും. സെപ്റ്റംബറിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഇന്നലെയുള്ള വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. വെള്ള റേഷൻ കാർഡിന് മാത്രമാണ് അരി വിഹിതത്തിൽ മാറ്റമുള്ളത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ വിഹിതമായ ആട്ടയ്ക്ക് വില 1 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മണ്ണെണ്ണയുടെ വിതരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്നു കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.